നമസ്കാരം. ചിങ്ങം ഒന്ന് കർഷക ദിനം. പറവൂർ നഗരസഭയുടെയും പറവൂർ കൃഷിഭവൻ്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം പറവൂർ ടൗൺ ഹാളിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക് ഊഷ്മളമായ ഹൃദ്യമായ പുതുവത്സര ആശംസകൾ നേരിയ ചിങ്ങമൊന്നാം തീയതി ഈ വർഷം മുഴുവൻ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെ കർഷകരനെ കൂടിയായി നാം കേരളത്തിൽ ആചരിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പ് കർഷകൻ്റെ അധ്വാനമാണ്. കർഷകർ മണ്ണിൽ നടത്തുന്ന കഠിനാധ്വാനമാണ് നമ്മളെല്ലാവരും പത്തിനി കൂടാതെ ജീവിച്ചിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ചുറ്റുമുള്ള കർഷകരാകാം, രാജ്യത്തിനകത്തുള്ളവരാകാം, പുറത്തുള്ളവരാകാം. ആ കർഷകർ മണ്ണിനോടുള്ള അവൻ്റെ അഗമ്യമായ സ്നേഹം, മണ്ണിൽ പൊന്നുകളയിക്കാൻ അവൻ നടത്തുന്ന കഠിനാധ്വാനം, അതാണ് ഈ ലോകത്തെ കോടിക്കണക്കിന് ആളുകളെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജീവൻ നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കർഷകരോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുക. ലോകത്തെ എല്ലായിടത്തുമുള്ള എല്ലാ കർഷകരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ദിവസം കൂടിയാണ്. പക്ഷേ അതേ അവസരത്തിൽ അവരുടെ കഷ്ടപ്പാടുകളെയും അവരുടെ ദുരിതങ്ങളെയും കുറിച്ച് നാം ചിന്തിക്കുകയുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു കാർഷിക സംസ്ഥാനമല്ല കേരളം. എങ്കിലും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറി മാറി വന്ന ധാരാളം സർക്കാർ ഒരുപാട് ശ്രമങ്ങളും ഒരുപാട് പദ്ധതികളും ഉണ്ടാക്കി. ചിങ്ങം ഒന്ന് ചിങ്ങം പറന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതു മത്സര ആശംസകളും അതോടൊപ്പം തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മഹനീയമായ ചടങ്ങ് വളരെ ഭംഗിയായി നടക്കുകയാണ്. ഈ ഓണത്തിൻ്റെ മധുര മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഈ ഐശ്വര്യമുള്ള സമാധാനമുള്ള നന്മ നിറഞ്ഞ ഒരു കാർഷിക വർഷം ആയി തീരട്ടെ. ഇത് നമ്മുടെ വീടുകളിൽ നല്ല നല്ല വിഭവങ്ങൾ, നല്ല നല്ല പച്ചക്കറികളൊക്കെ വിടരട്ടെ. എല്ലാവർക്കും വേണ്ടി എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇത്തവണ പ്രോജക്റ്റ് ഉള്ളതാണ്. അപ്പം തേനീച്ചയുടെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ മാത്രം പറയാം. അതെന്ന് പറഞ്ഞാൽ ലോകത്ത് തേനീച്ച ഇല്ലാതിരുന്നാൽ ഭൂമിയുടെ ആയുസ് പോലും വെറും 6 മാസം മാത്രമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും കരുതണം. കാര്യം പൂക്കളിൽ പരാഗണം നടത്തുന്നതും പൂക്കൾ പരാഗണം നടത്തിയെങ്കിൽ മാത്രമേ അടുത്ത തലമുറ ഉണ്ടാകത്തുള്ളൂ. തലമുറ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സസ്യബുക്കുകൾക്ക് ജീവിക്കാൻ പറ്റൂ. സസ്യബുക്കുകൾ ജീവിച്ചെങ്കിൽ മാത്രമേ മാംസബുക്കുകൾക്ക് ജീവിക്കാൻ പറ്റൂ. കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ലൈഫ് കൊച്ചിക്ക് വേണ്ടി നോർത്ത് പറവൂരിൽ നിന്നും CJ ജോയ്.